ഗുരുതരാരോപണവുമായി പി വി അൻവർ എം എൽ എ ഇന്ന് രംഗത്തെത്തി. നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ചില തെളിവുകൾ പുറത്തുവിടുമെന്ന്. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത്. മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതരുടെ ഫോൺ കോളുകൾ ചോർത്താൻ അജിത് കുമാറിന് കീഴിൽ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. എം ആർ അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്നും ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു. എ ഡി ജി പി സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തി. എ ഡി ജി പിയുടെ മാതൃക ദാവൂദ് ഇബ്രാഹിമാണ്. മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാതെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് അജിത് കുമാർ അടങ്ങുന്നവരെന്നും പി വി അൻവർ തുറന്നടിച്ചു. ഈ പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി ചോദിച്ചത്. എം ആർ അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട് നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. കേരളീയ സമൂഹത്തിൽ വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ അല്ലേ? ഒരു തെളിവ് കിട്ടിയില്ല എന്ന് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നു. തെളിവുണ്ട്. ഞാനിപ്പോൾ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാട് എന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് എം എൽ എ അതിനൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടക്കുന്ന എം ആർ അജിത് കുമാർ? എം ആർ അജിത് കുമാറാണോ ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല. അപ്പോ ഇവിടെ വരുന്ന വിഷയങ്ങൾ ഞാനിതിലേക്ക് കടക്കാം. സത്യത്തില് ഈ പറയുന്ന ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തില് നൊട്ടോറിയസ് ക്രിമിനലാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് എം എൽ എ ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടു. ഉത്തരവാദിത്തം നിറവേറ്റാത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയമാണെന്നും ജില്ലയിലെ പല പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നും അൻവർ ആരോപിച്ചു. മലപ്പുറം മുൻ എസ് പി സുജിത് ദാസുമായുള്ള പുതിയ ഫോൺ സംഭാഷണവും പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടു. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് പുറത്തുവിട്ടത്. താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും എന്നാൽ തെളിവുകളെല്ലാം രേഖപ്പെടുത്തുമെന്നും അൻവർ പറഞ്ഞു. സി വി അനുമോദ് ചേരുന്നു ഒപ്പം ഡാൻ കുര്യനും. ആദ്യം ഞാൻ ഡാൻ കുര്യനിലേക്ക് പോന്നു. ഡാൻ, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അത്, പ്രത്യേകിച്ചും എ ഡി ജി പിക്കെതിരെ, മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഞാനിപ്പോൾ നിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശാസ്ത്രമംഗലത്തുള്ള വസതിക്ക് മുമ്പിലാണ്. അദ്ദേഹം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല, വീടിനുള്ളിൽ തന്നെ അദ്ദേഹം ഉണ്ട്. പക്ഷേ നമുക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി അല്പസമയം മുമ്പ് ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പരസ്യമായ ഒരു പ്രതികരണത്തിനും താനില്ല. ഇതിൽ പാർട്ടിയെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ കൃത്യമായി നിലപാടറിയിക്കും. അതിനപ്പുറത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും ഇല്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ, കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എം ആർ അജിത് കുമാറിനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. കൃത്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെ ഈ വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പരസ്യ പ്രതികരണത്തിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം, ഇദ്ദേഹം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ. സി വി അനുമോദിലേക്ക് പോകുന്നു. അനുമോദാണ് പി വി അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അനുമോദ്, ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ താൻ പറയുന്നത് വെറും വാക്കല്ല എന്നും ആവർത്തിക്കുന്നുണ്ടായിരുന്നു പി വി അൻവർ. എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ? എൽദോ, പി വി അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന എൽ ഡി എഫിന്റെ
അതിനെ നയിക്കുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ പി ശശിയെ, പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എം ആർ അജിത് കുമാർ, എ ഡി ജി പി ക്രമസമാധാനത്തിന് ചുമതലയായ എം ആർ അജിത് കുമാർ, അദ്ദേഹം വലിയ ക്രിമിനലാണ്, ദേശദ്രോഹിയാണ്, സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു തുടങ്ങി, ആളുകളെ കൊല്ലിക്കുന്നു തുടങ്ങി വലിയ വലിയ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇതൊക്കെ പലപ്പോഴും പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടിയെടുത്തില്ല. അദ്ദേഹത്തിന്റെ അറിവോടെയാണോ എന്നുള്ളത് പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം പി ശശിയുടെ അറിവോടെയാണ് ഇത്തരത്തിൽ ഒരു പോലീസ് ദുർഭരണം ഇവിടെ നടക്കുന്നത് എന്ന തരത്തിലൊരു ആക്ഷേപമാണ്, ഗുരുതരമായ ആരോപണമാണ് എം എൽ എ പി വി അൻവർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് നടന്നപ്പോൾ അരീക്കോട് വെച്ച് അതിൽ ഒരു യൂട്യൂബർമാർക്കെതിരെ കയ്യേറ്റമുണ്ടായി. ആ കയ്യേറ്റം ചെയ്ത പരാതിയിൽ സി പി എമ്മുകാർക്കെതിരെ പോലീസ് കേസെടുത്തു, അവരെ റിമാൻഡ് ചെയ്തു. ആ വിഷയത്തിൽ ഇടപെടാൻ പറഞ്ഞിട്ടും പോലീസ് അവരെ കുറ്റക്കാരായിട്ട് കണ്ട് അത്തരത്തിലുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തത്. ഇക്കാര്യങ്ങളിൽ ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം വേണ്ട പോലെ ഇടപെട്ടില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തുടർന്നുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. മലപ്പുറം എസ് പി സുജിത് ദാസിൻ്റെ ശബ്ദ സന്ദേശം അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ ശബ്ദ സന്ദേശം പ്ലേ ചെയ്തു. അതിൽ അജിത് കുമാറിനെതിരെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്ലേ ചെയ്തു. ഇത് പി വി അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, ആ പോലീസ് സംവിധാനം ഐ ഡി ജി പി എം ആർ അജിത് കുമാർ ദുരുപയോഗം ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ പല താല്പര്യങ്ങൾക്കും വേണ്ടി ഈ ഒരു കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പലതും നടപ്പാക്കുകയാണ്. താൻ ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ, അതായത് പി വി അൻവർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം, അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പറഞ്ഞ് വിജിലൻസിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ അത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തൻ്റെ ഒരു മൊഴിയെടുക്കാൻ പോലും ഈ ഒരു സംഘം തയ്യാറായിട്ടില്ല. അതിന് പിന്നിൽ എം ആർ അജിത് കുമാറാണ് ഉള്ളത്. അതുപോലെ ഷാജിൻ സ്കറിയക്കെതിരെ താൻ നിരന്തരം പരാതി നൽകിയിട്ടും ഷാജിൻ സ്കറിയും എം ആർ അജിത് കുമാറും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കാരണം അതൊന്നും കൃത്യമായി അന്വേഷിച്ചില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി ശശിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല, വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പറയുന്നത്. മുഖ്യമന്ത്രി തനിക്ക് പിതാവിനെ പോലെയാണ്, പക്ഷേ മുഖ്യമന്ത്രിയുടെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് നിയന്ത്രിക്കേണ്ട പി ശശി അതിന് തയ്യാറാകുന്നില്ല. ഈ ഘട്ടത്തിൽ പാർട്ടി ഇടപെടേണ്ടതുണ്ട്. അൻവർ പറഞ്ഞത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ടുള്ള പി ശശി പരാജയമാണ്, ജില്ലയിലെ പല പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നുമാണ്. നിങ്ങൾക്കറിയാലോ മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പുകൾ, 4 ചായപ്പീടി കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കോ, ആരും വീഴൂലേ. അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ, അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുക? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം നടക്കുക, അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തില്? മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്, ഇതിന് വലിയ ധിക്കാരെന്താ? ആർക്കതിന് ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമില്ല. ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ.
അനുമോദ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്നത്. അത് പ്രത്യേകിച്ചും സി പി എമ്മിന്റെ നേതാക്കളിൽ പ്രധാനിയായിട്ടുള്ള പി ശശിക്കെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലൊക്കെ എങ്ങനെ സർക്കാർ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യം കൂടിയുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണത്. അപ്പോൾ എങ്ങനെയായിരിക്കും, എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാജയമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? തീർച്ചയായും നവകേരള സദസ്സ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം ആരംഭിച്ചത്. നവകേരള സദസ്സ്, അരീക്കോട് നടന്ന നവകേരള സദസ്സിൽ ഒരു യൂട്യൂബർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ചില ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയെടുത്തു. അത് ആണ് ഈ അൻവർ പറയുന്ന ഒരു കാര്യം. അവർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഈ വിഷയത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇടപെടേണ്ടതായിരുന്നു. അത് പാർട്ടി പ്രവർത്തകർക്ക് എതിരെയുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി, അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കി വേണം ആയിരുന്നു ഇടപെടാൻ. അത് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നൊരു ഗുരുതരമായ ആക്ഷേപം ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പി ശശി പല വിഷയങ്ങളും മുഖ്യമന്ത്രിയെ അറിയിക്കാതെ, അല്ലെങ്കിൽ എം ആർ അജിത് കുമാർ നടത്തുന്ന പല കാര്യങ്ങളും, എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ദേശദ്രോഹിയാണ്, സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട്, അദ്ദേഹം ക്വട്ടേഷൻ സംഘങ്ങളെ പോലെ പെരുമാറുന്നുണ്ട്, ക്വട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് തുടങ്ങി ഗുരുതരമായ, അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം ഇടപെട്ടില്ല എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ ശശിയുടെ അറിവോടെയാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അന്വേഷിക്കൂ എന്ന ഒരു മറു ചോദ്യമാണ് അൻവർ പങ്കുവച്ചിട്ടുള്ളത്. അതായത് എം ആർ അജിത് കുമാർ നടത്തുന്നത് പോലീസിൽ ഒരു ക്രിമിനൽ നടപടികളാണ്. അദ്ദേഹം സ്വന്തം നിലയിൽ ക്വട്ടേഷൻ ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയുടെ നിലയും വിലയും ഇല്ലാതെയാക്കുന്ന തരത്തിൽ, പാർട്ടിയുടെ വിലയും വില ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് നടത്തുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട പി ശശി ഇതൊന്നും ചെയ്യാതെ, നിയന്ത്രിക്കാതെ, ഇതൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. എന്താണെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാക്കുന്ന കാര്യമാണ്. കാരണം പാർട്ടിയുടെ മുതിർന്ന നേതാവിനെയാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ എം എൽ എ, സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഇത്തരത്തിലൊരു ത്രിശങ്കുവിലാക്കിയിരിക്കുന്നത്, ആരോപണത്തിന് മുൾമുനയിലാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തായിരിക്കും ഇനി പാർട്ടി നിലപാട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടി ഗൗരവതരമാണ്. അത് പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്ഷേപം. പിണറായി വിജയൻ തന്റെ പിതാവാണെന്ന് പറയുമ്പോൾ പോലും പാർട്ടി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല, നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടില്ല എന്ന ആക്ഷേപം, അത് ഗുരുതരമായ ഒരു ആക്ഷേപമായിട്ട് തന്നെ നമുക്ക് കാണണം. പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള ആയിരുന്നു അൻവറിന്റെ വാർത്താസമ്മേളനം. അതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹം നടത്തിയ ആക്ഷേപമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ബോംബെയിൽ തന്റെ സഹോദരനാണെന്ന് സംസാരിക്കുന്ന തരത്തിൽ അപ്പുറത്ത് ചില അധോലോക അംഗങ്ങളുമായി സംസാരിക്കുകയും അത്തരത്തിൽ ഇടപാട് നടത്തിയെന്നൊരു ഗുരുതരമായ ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ദേശദ്രോഹിയാണ്, ദാവൂദ് ഇബ്രാഹിമാണ് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ടാകും, അവർ ക്വട്ടേഷൻ അംഗങ്ങളെ പോലെ എം ആർ അജിത്കുമാറിന് വേണ്ടി ജോലി ചെയ്യുന്നു. മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എന്തിനു മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്ന തരത്തിലുള്ള നടപടികൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് നിരീക്ഷിക്കുവാൻ വേണ്ടി അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അവിടെ നിയമിച്ചിട്ടുണ്ട്. തന്റെ ഫോണടക്കം ചോർത്തുന്നുണ്ട്. താൻ ഒരുപക്ഷെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ താൻ രക്തസാക്ഷിയേക്കാം, താൻ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ താൻ ശേഖരിച്ച തെളിവുകൾ അവശേഷിക്കും. അത് ഗുരുതരമായ ഒരു കാര്യമായിട്ട് തന്നെ തൻ്റെ ജീവൻ പോലും അപകടപ്പെടുത്തും എന്നൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് താൻ ഇതിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇത് പറയാതാവില്ല, പറയാതിരിക്കാനാകില്ല എന്ന വിശദീകരണങ്ങളൊക്കെയാണ് അൻവർ വാർത്താസമ്മേളനത്തിൽ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ മലപ്പുറത്തെ മുൻ എസ് പി സുജിത്ദാസ് നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. എന്തോ റൈറ്റ്, അതാണ്, അതിലേക്കാണ് നമ്മൾ